എൻ്റെ പില്ലേഴ്സ് ഓഫ് സപ്പോർട്ട് എൻ്റെ അമ്മയും ചേച്ചിയും തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു, എൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ. അപ്പോൾ അതിനുശേഷം അമ്മ ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചത്, എനിക്കും ചേച്ചിക്കും വേണ്ടിയിട്ട്. എൻ്റെ ആദ്യമായിട്ട് തന്നെ എൻ്റെ ആദ്യത്തെ സംഗീത ഗുരു അമ്മ തന്നെയാണ്. പിന്നീട് അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അതിനുശേഷം എന്നെ അമ്മ കൊച്ചിൻ വിശ്വനാഥൻ സാറിൻ്റെ അടുത്ത് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്, സംഗീതം കുറേ കൂടി അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് മോഹൻകുമാർ സാറിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ ചേച്ചി, എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഏതൊക്കെ പാട്ട് പാടിയാൽ ഞാൻ നന്നായിരിക്കും, എൻ്റെ ടോണിന് എന്തൊക്കെ നന്നായിട്ടുണ്ടാവും, ഏതൊക്കെ പാട്ട് കൂടുതൽ എക്സ്പ്രസീവായിട്ട് എനിക്ക് പാടാൻ സാധിക്കും, എൻ്റെ ഒരു വോക്കൽ റേഞ്ച് ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ടീച്ചേഴ്സിനെ പോലെ തന്നെ എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി വളരെയധികം എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ലൈഫിൽ. അപ്പോൾ അമ്മയും ചേച്ചിയും എന്ന് പറയുമ്പോൾ അവരില്ലെങ്കിൽ ഞാനില്ല ഇന്ന് ലൈഫിൽ. ഞാൻ എന്തെങ്കിലും കാര്യം, എന്തെങ്കിലും കർമ്മം ഞാൻ നന്നായിട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കാണ്. പിന്നെ എൻ്റെ ഒപ്പം എന്നെ ഇത്രത്തോളം ഗ്രൂം ചെയ്ത് വാർത്തെടുത്ത എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഗുരുക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചിൻ വിശ്വനാഥൻ സാറ്, മോഹൻകുമാർ സാർ, ഉസ്താദ് ഫയാസ് ഖാൻ, ഡോക്ടർ ഭുവനേശ്വരി, പിന്നീട് വിജയ്പാൽ സാർ. സാറാണ് ഇത്രത്തോളം എഫേർട്ട് എടുത്ത് റെക്കോർഡിങ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ആദ്യം തൊട്ട് എ ടു ഇസഡ് നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡിങ്സ് ചെയ്യുമ്പോൾ, റെക്കോർഡിങ്സ് അല്ലാതെ സ്റ്റേജ് ഷോസ് ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സംഗീതത്തെ നമ്മൾ എങ്ങനെ അൺകണ്ടീഷണലായിട്ട് അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്നെ ഏറ്റവും അധികം പഠിപ്പിച്ചിട്ടുള്ള സാറാണ് വിജയ്പാൽ സാറ്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ അമ്മയും ചേച്ചിയും അവർ തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്നെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സ്നേഹിച്ച്, എന്നെ മുന്നോട്ട് ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ നടത്തുന്ന അവർ തന്നെയാണ്.